ബ്രഹ്മാർപ്പണത്തിന്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നാം ഇന്നിവിടെ പ്രതിപാദിക്കുന്നത് വിഷുക്കണിയെക്കുറിച്ചാണ്. വിഷുക്കണി ഒരുക്കുന്നതിന് വേണ്ട പ്രധാനപ്പെട്ട ദ്രവ്യങ്ങൾ നിലവിളക്ക്, ഓട്ടുരുളി, ഉണക്കലരി, നെല്ല്, നാളികേരം, സ്വർണ്ണ നിറമുള്ള കണിവെള്ളരി, ചക്ക, മാങ്ങ, മാമ്പഴം, കദളിപ്പഴം, വാൽക്കണ്ണാടി, കൃഷ്ണവിഗ്രഹം, കണിക്കുന്ന പൂവ്, എള്ളെണ്ണ, തിരി, കോടിമുണ്ട്, ഗ്രന്ഥം, നാണയങ്ങൾ, സ്വർണം, കുങ്കുമം, കൺമഷി, വെറ്റില, അടയ്ക്ക, ഓട്ടുകിണ്ടി, വെള്ളം എന്നിവയാണ്. വിഷുക്കണി ഒരുക്കുന്നതിന് കൃത്യമായ ചിട്ടകളുണ്ട്. പ്രാദേശികമായി പല ഭേദഗതികൾ ഉണ്ടായേക്കാം. ഓരോ വസ്തുവും സത്വ, രജോ, തമോ ഗുണങ്ങൾ ഉള്ളവയാണ്. കണി ഒരുക്കുവാൻ സത്വഗുണമുള്ളവയെ പരിഗണിക്കാവൂ. തേച്ചു വൃത്തിയാക്കിയ നിലവിളക്കെ നാം ഉപയോഗിക്കുവാൻ പാടുള്ളൂ. ഓട്ടുരുളിയിൽ കണി ഒരുക്കണം. ഉരുളി തേച്ചു വൃത്തിയാക്കണം. ഉണക്കലരിയും നെല്ലും ചേർത്ത് പകുതിയോളം നിറയ്ക്കുക. അതിൽ നാളികേരമുറി വയ്ക്കണം. നാളികേരമുറിയിൽ എണ്ണ നിറച്ച് തിരിയിട്ട് കത്തിക്കുന്ന പതിവും ചിലയിടങ്ങളിൽ കാണാറുണ്ട്. സ്വർണവർണ്ണത്തിലുള്ള കണിവെള്ളരി ഇതിനോടൊപ്പം വയ്ക്കണം. ചക്ക, മാങ്ങ, കദളിപ്പഴം എന്നിവയാണ് പിന്നീട് വയ്ക്കേണ്ടത്. ചക്ക ഗണപതിയുടെ ഇഷ്ടഭക്ഷണമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. മാങ്ങ സുബ്രഹ്മണ്യനും കദളിപ്പഴം ഉണ്ണിക്കണ്ണനും പ്രിയമുള്ളതാണ്. ഇത്രയുമായാൽ വാൽക്കണ്ണാടി വയ്ക്കാം. ഭഗവതിയുടെ സ്ഥാനമാണ് വാൽക്കണ്ണാടിക്ക് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത്. കണിക്കൊപ്പം സ്വന്തം മുഖവും കണ്ടുണരാൻ കൂടിയാണിത് വയ്ക്കുന്നത് എന്ന് വിശ്വസിക്കപ്പെടുന്നു. ശ്രീകൃഷ്ണ വിഗ്രഹം ഇതിനടുത്തു വയ്ക്കാം. എന്നാൽ ദീപപ്രഭ മൂലമുള്ള ഒരു നിഴലും വിഗ്രഹത്തിൽ പതിക്കുവാൻ ഇടവരരുത്. തൊട്ടടുത്ത താലത്തിൽ കോടിമുണ്ടും ഗ്രന്ഥങ്ങളും നാണയത്തുട്ടുകളും സ്വർണവും മറ്റും വയ്ക്കാം. കുങ്കുമച്ചെപ്പും കൺമഷിക്കൂട്ടും ഇതിനോടൊപ്പം വയ്ക്കുന്നതായി കാണപ്പെടാറുണ്ട്. നാണയത്തുട്ടുകൾ വെറ്റിലയ്ക്കും പാക്കിനുമൊപ്പം വേണം വയ്ക്കുവാൻ. ലക്ഷ്മീദേവിയുടെ പ്രതീകമായാണ് സ്വർണവും നാണയങ്ങളും സമർപ്പിക്കുന്നത്. ഗ്രന്ഥം സരസ്വതി ദേവിയെ കുറിക്കുന്നു. പച്ചക്കറി വിത്തുകൾ വയ്ക്കുന്നതും വളരെ നല്ലതാണ്. കണി കണ്ട ശേഷം ഈ വിത്തുകൾ വിതയ്ക്കുന്ന പതിവ് ചിലയിടങ്ങളിൽ ഇപ്പോഴും നിലനിൽക്കുന്നു. ഓട്ടുകിണ്ടിയിൽ വെള്ളം നിറച്ചു വയ്ക്കണം. ജീവന്റെയും പ്രപഞ്ചത്തിൻ്റെയും ആധാരമായ ജലം കണ്ണിൽ തൊട്ട ശേഷമാവണം കണി കാണേണ്ടത്.